നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ അധികം ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പിലേക്ക് സ്വാഗതം. വിവിധങ്ങളായിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളാണ് നമ്മുടെ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന ഏറ്റവും വലിയൊരു ആനുകൂല്യത്തെ പറ്റിയുള്ള വാർത്തകൾ, അതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി, അത് നമ്മളെ വിളിച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരമാണ് ഈ വീഡിയോ. നിലവിൽ 10 കിലോ വരെ സൗജന്യ അരിയും അതോടൊപ്പം തന്നെ കിറ്റിന് പകരം കൂപ്പണും എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ സത്യാവസ്ഥ ജനങ്ങൾ എല്ലാവരും തന്നെ അറിയേണ്ടതാണ്. കേരളത്തിൽ ലഭ്യമാകുന്ന ആനുകൂല്യമാണ് അത്, റേഷൻ കാർഡ് മുഖേന ലഭിക്കുന്ന ആനുകൂല്യമല്ല എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ കൂടി നിങ്ങൾ അറിയുകയും വേണം. എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്തെത്തിക്കുക. എങ്കിൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥകൾ നിങ്ങൾ മനസ്സിലാക്കുകയും അത്തരത്തിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഇത്തരമുള്ള അറിയിപ്പുകൾ അതായത് മാറിപ്പോകാതിരിക്കുകയും ചെയ്യും. യഥാർത്ഥ വാർത്ത അറിയുക, അത് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തത്തോടു കൂടിയാണ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് നിലവിൽ ഭക്ഷ്യഭദ്രത അലവൻസ് എന്ന് പറയുന്നത്. അതായത് കേരളത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അതായത് വിവിധ മാനേജ്മെൻറ്റുകളുടെ കീഴിൽ അത്തരം സ്കൂളുകളും, അവിടെ പ്രീ പ്രൈമറി സെക്ഷൻ മുതൽ 8ാം ക്ലാസ് വരെ എന്ന് ഉദ്ദേശിക്കുന്നത് UP തലത്തിലാണ് 8ാം ക്ലാസ് വരെ എന്ന് പറയുക, അത്തരം ക്ലാസ്സുകളിൽ വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഭക്ഷ്യഭദ്രത അലവൻസ് എന്ന് പറയുന്ന ആനുകൂല്യം ലഭിക്കുക. അതായത് അവർക്ക് പ്രവൃത്തി ദിവസങ്ങളായിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാണെന്ന് അറിയാമല്ലോ, നിലവിൽ ഓഫ്ലൈൻ അതായത് സ്കൂളിൽ പോയി പഠിക്കുന്ന സമ്പ്രദായം ആയിരുന്നുവെങ്കിൽ അവർക്ക് ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിക്കേണ്ട അരിയും പയറും ഇനി അല്ലെങ്കിൽ പാലുണ്ടായിരുന്നു, ഇനി അതോടൊപ്പം തന്നെ മുട്ടയും ലഭിക്കുമായിരുന്നു. ഇത്തരം ആനുകൂല്യങ്ങൾ, അതായത് ഇതിനുവേണ്ടി ഗവൺമെന്റ് മുടക്കുന്ന ഒരു ചെലവുണ്ട്. അപ്പോൾ ഇത്തരം ആനുകൂല്യങ്ങൾ വിദ്യാർത്ഥിക്ക് തീർച്ചയായിട്ടും ലഭിക്കേണ്ടതാണ്. ഇത് വിദ്യാർത്ഥികളുടെ അവകാശമാണ്. അപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ വന്നതോടുകൂടി ഇത്തരം പദ്ധതികൾ നിർത്തലാക്കപ്പെട്ടു. പക്ഷേ ഇത്തരം പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓരോ വർഷവും നീക്കിവെക്കുന്ന ഒരു വലിയ തുകയുണ്ട്. അപ്പോൾ ഈ തുകയ്ക്ക് ആനുപാതികമായിട്ട് നിലവിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിനും ആനുപാതികമായിട്ട് ഈ ഒരു ഉൽപ്പന്നങ്ങൾ കിറ്റ് രൂപേണ നൽകാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. കഴിഞ്ഞ 2020 സെപ്റ്റംബർ വരെ ഈ ആനുകൂല്യം വിദ്യാർത്ഥികൾക്ക് കിറ്റ് രൂപേണയാണ് എത്തിച്ചേർന്നത്. അതിനുശേഷവും തുടർന്നും ഇപ്പോഴും ഓൺലൈൻ ക്ലാസ്സുകളാണ്. അതിനുശേഷവും ഇത്തരത്തിൽ കിറ്റ് രൂപേണ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ അതായത് നിലവിൽ സപ്ലൈകോ ഒരു വൈമുഖ്യം പ്രകടിപ്പിച്ചു. കാരണം മറ്റൊന്നുമല്ല, അവർക്ക് റേഷൻ കടകൾ വഴി അതായത് അതിജീവന കിറ്റുകൾ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന ജീവന കിറ്റുകളുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കുട്ടികളുടെ കിറ്റുകൾ വിതരണം ചെയ്യാനായിട്ട് താമസമെടുക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥിക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഒരു കൂപ്പൺ രൂപത്തിൽ നൽകാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അതാകുമ്പോൾ കാലതാമസമില്ലാതെ രക്ഷിതാക്കൾ കൂപ്പൺ കൈപ്പറ്റുകയും ഇഷ്ടമുള്ള വിഭവങ്ങൾ അടുത്ത മാവേലി സ്റ്റോറുകളോ സപ്ലൈകോ ഔട്ട്ലെറ്റുകളോ വഴി വാങ്ങാൻ വേണ്ടി സാധിക്കുന്ന ഒരു സംവിധാനം സംജാതമാകും. അത് വളരെ എളുപ്പമായി മാറുകയും ചെയ്യും. നിലവിൽ ഓഗസ്റ്റ് മാസം വരെയുള്ള ആനുകൂല്യം വിദ്യാർത്ഥികൾക്ക് ലഭിച്ചതാണ്. അതിനുശേഷം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ തുടങ്ങിയ 3 മാസങ്ങളിലേക്കുള്ള ആനുകൂല്യമാണ് ഇനി വിദ്യാർത്ഥിക്ക് കൂപ്പൺ രൂപേണ എത്തിച്ചേരാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല, കൂപ്പൺ ലഭിക്കുന്ന സമയം തന്നെ കൂപ്പൺ വാങ്ങാനായിട്ട് രക്ഷിതാക്കൾ ചെല്ലുമ്പോൾ അവർക്ക് അതായത് പ്രീ പ്രൈമറി സെക്ഷനുകൾക്ക് ലഭിക്കുക 2 കിലോ വരെ അരി ലഭിക്കും. ഇനി LP സെക്ഷനുകൾക്ക് ലഭിക്കുക 6 കിലോ വരെ അരി ആയിരിക്കും. അപ്പർ പ്രൈമറി സെക്ഷനിൽ ലഭിക്കുക 10 കിലോ. അതിനോടൊപ്പമാണ് നിലവിൽ 500 രൂപ വരെ വരുന്ന കൂപ്പൺ ലഭിക്കുക. അതായത് 6 മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് 500 രൂപയുടെ കൂപ്പൺ ലഭിക്കുക. ഇനി ലോവർ പ്രൈമറി സെക്ഷൻ അതോടൊപ്പം തന്നെ പ്രീ പ്രൈമറി സെക്ഷനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക 300 രൂപയുടെ കൂപ്പണായിരിക്കും. ഇതാണ് യഥാർത്ഥ വാർത്ത എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നാൽ നമുക്കറിയാം CBSE ICSE സിലബസുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ ഈ വാർത്തയുടെ സത്യാവസ്ഥകൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. സ്കൂൾ കുട്ടികൾക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയൊരു ആനുകൂല്യമാണിത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള വാർത്തകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി ഇത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.